അരുണാചൽ പ്രദേശിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റ ശ്രമങ്ങൾ തെളിയിക്കുന്ന കൂടുതൽ ഉപഗ്രഹ ചിത്രങ്ങൾ എൻ ഡി ടി വി പുറത്തുവിട്ടു ചിത്രങ്ങളിൽ നിന്നും രണ്ടാമത്തൊരു കോളനി കൂടി ചൈന അരുണാചലിൽ നിർമ്മിച്ചുവെന്ന് വ്യക്തമാക്കും യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കും അന്താരാഷ്ട്ര അതിർത്തിക്കും ഇടയിലുള്ള മേഖലയിൽ ഇന്ത്യക്ക് അകത്തായി ഏകദേശം ആറ് കിലോമീറ്റർ അകലെയാണ് ചൈനയുടെ രണ്ടാമത്തെ എൻക്ലേവ് സ്ഥിതിചെയ്യുന്നത് ഇന്ത്യയുടെ സ്ഥലമായി കരുതിയിരുന്ന ഇടത്തേക്കാണ് ചൈന അധിനിവേശം നടത്തിയിരിക്കുന്നത് ചിത്രങ്ങളിൽ നിന്നും കുറഞ്ഞത് അറുപത് കെട്ടിടങ്ങളെങ്കിലും ഈ എൻക്ലേവിൽ ഉണ്ടാവുമെന്ന് വ്യക്തമാണ് ഇതോടെ ഇന്ത്യയുടെ ടിബറ്റൻ മേഖലയിൽ കരുത്ത് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ചൈന അതിവേഗം സഞ്ചരിച്ചതായി ഉറപ്പിക്കാം ഇന്ത്യ ഗവൺമെന്റിന്റെ ഓൺലൈൻ മാപ്പ് സേവനമായ ഭാരത് മാപ്പിലും പുതിയ എൻക്ലേവിന്റെ കൃത്യമായ സ്ഥാനം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശിലെ ചൈന നിർമ്മിച്ച ആദ്യത്തെ ഗ്രാമത്തിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ കെട്ടിടങ്ങൾ കാണാനില്ല രണ്ട് കാലത്തെയും ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് ഒരു പ്രമുഖ ദേശീയ മാധ്യമം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മേഖലയിൽ വർഷങ്ങളായി ചൈനയ്ക്ക് ചെറിയ സൈനിക ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷത്തോടെയാണ് ഇവിടേക്ക് കടന്നുകയറ്റം രൂക്ഷമായത് അരുണാചൽ പ്രദേശിൽ ചൈന നൂറ്റിയൊന്നോളം വീടുകളടങ്ങിയ പുതിയ ഗ്രാമം നിർമ്മിച്ച വിവരം ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ജനുവരിയിൽ തന്നെ ഈ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു മാക്സ ടെക്നോളജീസ് പ്ലാനറ്റ് ലാബ് എന്നീ സ്ഥാപനങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചൈനയുടെ നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി രാജ്യാന്തര അതിർത്തിക്കും യഥാർത്ഥ നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്കും ആറ് കിലോമീറ്റർ ഉള്ളിലാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ചൈന ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ ആൾതാമസമുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല സംഭവത്തെക്കുറിച്ച് അരുണാചൽ സർക്കാർ പ്രതികരിച്ചിട്ടുമില്ല ജനുവരിയിലെ ഈ പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ അതിർത്തിയിൽ നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉള്ളിലായാണ് ചൈനയുടെ നിർമ്മാണം അപ്പർ സുബാൻസെ ജില്ലയിൽ സാരിചു നദീതീരത്തായിരുന്നു ആ ഗ്രാമം ഇന്ത്യൻ അതിർത്തിയിൽ ചൈനീസ് സേന തന്ത്രപരമായ നീക്കങ്ങളും നിർമ്മാണങ്ങളും തുടരുന്നതായി അമേരിക്കയുടെ റിപ്പോർട്ട് അടുത്തിടെ പുറത്തുവന്നിരുന്നു പെന്റഗൺ വാർഷിക റിപ്പോർട്ടിലായിരുന്നു ചൈനീസ് അധിനിവേശത്തെക്കുറിച്ചുള്ള പരാമർശം കഴിഞ്ഞ ജൂണിൽ ഗൽവാനിൽ നടന്ന ഇന്ത്യ ചൈന ശേഷം യഥാർത്ഥ നിയന്ത്രണരേഖയിലെ സ്ഥിതി അതേപടി തുടരുന്നു എന്ന സൂചനയാണ് പെൻറ്റഗൺ റിപ്പോർട്ടിലുള്ളത് ചൈന കൂടുതൽ നടപടികളിലൂടെ തർക്കസ്ഥലത്തിൽ അവകാശം ഉറപ്പിക്കാനാണ് നോക്കുന്നതെന്നും അന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യം അരുണാചൽ സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അരുണാചലിൽ നിന്നുള്ള ബിജെപി എം പി താബിർ ഗാവോ അപ്പം സുബാൻ ചേരിയിലെ ചൈനീസ് നിർമ്മാണങ്ങളെക്കുറിച്ച് ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു ജില്ലയിലെ നാണ്ട് അറുപതോ അല്ലെങ്കിൽ എഴുപത് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് ചൈന കടന്നു വന്നിട്ടുണ്ടെന്നും വിശാലമായ റോഡ് നിർമ്മിച്ചിട്ടുണ്ടെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി ഒരിഞ്ച് ഭൂമി പോലും കയ്യേറാൻ ആരെയും അനുവദിക്കില്ല ഇന്ത്യയ്ക്ക് ആരുടെയും ഭൂമിയിൽ അവകാശ സ്ഥാപിക്കാൻ താൽപര്യമില്ല പ്രകോപനത്തിന് ശ്രമിച്ചവർക്ക് തക്ക മറുപടി നൽകിയിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി അതിർത്തി വിഷയം പരിഹാരം കാണാതെ തുടരുന്നതിനിടെ ചൈന കൊണ്ടുവന്ന പുതിയ അതിർത്തി നിയമത്തിൽ ഇന്ത്യ നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഈ നിയമത്തിന്റെ മറവിൽ പല മേഖലകളിലും കടന്നുകയറ്റം നടക്കുന്നുവെന്ന ഇന്ത്യയുടെ പരാതിക്ക് നേരെ ചൈന കണ്ണടച്ചിരിക്കുകയാണ് ഈ വിഷയത്തിലുള്ള നിലപാടും യോഗത്തിൽ മുൻപോട്ട് വെച്ചേക്കുമെന്നാണ് സൂചന ഇതിനിടെ ദോക്ലാമിൽ ഭൂട്ടാന്റെ ഭാഗത്ത് നൂറ് ചതുരശ്ര കിലോമീറ്ററോളം സ്ഥലം കയ്യേറി ചൈന നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതായുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ വർഷം നിർമ്മാണ പ്രവർത്തികൾ നടന്നുവെന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്തിന് സമീപം ചൈന നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നത് സേനാ വിന്യാസത്തിനാകാമെന്ന് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമി